നമസ്കാരം. പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാടുമൂടിയ പാർക്ക് വെട്ടിത്തെളിച്ച് ജൈവ കൃഷി, പച്ചക്കറി വിളയിച്ചെടുക്കുന്നത് ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ. സ്വന്തം ഗ്രാമത്തിലെ എഴുത്തുകാരുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച് സുധാകരൻ, കഥാസമാഹാരങ്ങളടക്കം 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് കൂലിപ്പണിയെടുത്ത്. കുളവാഴിയെ ജനകീയമാക്കാൻ ആലപ്പുഴ SD കോളേജിലെ ജലവിഭവ ഗവേഷണ കേന്ദ്രം, കൽപ്പസസ്യം ബഹുമതിക്ക് നീക്കം. മറയൂരിൽ കൊതിയൂറും ചിപ്പിക്കൂൺ കൃഷി വ്യാപകം, കൃഷി JLG ഗ്രൂപ്പിലെ 4 വനിതകളുടെ കൂട്ടായ്മയിൽ. വാർത്തകൾ വിശദമായി. മയ്യിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ കാടുമൂടിയ പാർക്ക് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി മാതൃകയാവുകയാണ് ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മ. ഇവരുടെ ശ്രമബലമായി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന 10 സെന്റ് സ്ഥലം ജൈവ പച്ചക്കറി വിളയുന്ന ഹരിതഭൂമിയായി മാറിക്കഴിഞ്ഞു. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയോട് ചേർന്ന് മറതീർത്ത് കാട് കയറിയിരുന്ന പ്രദേശമാണിത്. തെരുവുപട്ടികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായിരുന്ന ഈ സ്ഥലം ഇന്ന് കണ്ണിന് കുളിർമ പകരുന്ന ഹരിതഭൂമിയാണ്. ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ സ്ഥലം ഈ രീതിയിൽ സുന്ദരമാക്കിയത്. വെണ്ട, ചേന, ചേമ്പ്, ഇഞ്ചി തുടങ്ങിയ പച്ചക്കറികളാണ് ഇവർ ഇവിടെ വിളയിക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷം വരെ അത് കാടിയിൽ കൂടി കിടന്നിട്ട് എല്ലാം എന്ന് പറയുന്നത് പാമ്പുകളും മറ്റും വന്നിട്ട് നമ്മൾ ഒരാളെ ഉയരത്തിൽ കൂടുതൽ കാട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരം പഞ്ചായത്തോട് ആവശ്യപ്പെട്ടൊരു ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ച് മണ്ണിറക്കി തന്നത്. നമ്മൾ കഴിഞ്ഞാൽ മണ്ണ് മാത്രം ഇറക്കി തന്നത്, ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. പിന്നെ നമ്മൾ വിളവെടുക്കാനോ അല്ലെങ്കിൽ പൈസ വെക്കാനോ കൂട്ടിയിട്ടല്ല, പക്ഷേ ഇത് ഈ കാടിയിൽ കിടക്കുന്ന ഒരു മാറ്റി കിടച്ച് 12,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, കുട്ടികൾ വന്നിട്ട് പിന്നെ കളിക്കുന്നതും പിന്നെ ബസ് കാത്തിക്കുന്ന സ്ഥലം. അപ്പോൾ അതിലൊരു മാറ്റം വരണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടത്. അപ്പോൾ പഞ്ചായത്ത് പിന്നെ കുഴപ്പമില്ല, ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അനുമതി തരുകയും പിന്നെ പഞ്ചായത്തിനെ മണ്ണിറക്കി തന്നു. വളപ്രയോഗവും വിത്തും മറ്റും ചെയ്തുകൊണ്ട് നമ്മളത് കുറച്ച് പിന്നെ ഇതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ പിന്നെ കുറച്ച് നമ്മളെ ഈ പഞ്ചായത്തിൻ്റെ ക്ലീൻ ചെയ്യുന്ന ഒരു ലേഡീസ് ഉണ്ട് 2 പേര് അടങ്ങനെ. അപ്പോൾ അവർ കുറച്ച് വേണ്ട വിത്തും കൊണ്ടുവന്ന് പിന്നെ രാവിലെ വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും ഇതിനോട് സഹകരിക്കലുണ്ടായിരുന്നു. വളപ്രയോഗം ചെയ്യുമ്പോൾ ഒന്നിച്ച് പിന്നെ സഹായിക്കാനും പിന്നെ അവർ 2 പേര് മാത്രം ഉണ്ടായിരുന്നു പറഞ്ഞു പറയാം, പക്ഷേ എല്ലാവരും മോറലായിട്ട് എല്ലാവരും സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിളവെടുക്കുന്ന പച്ചക്കറി സൗജന്യമായി വിതരണം ചെയ്യാനാണ് ഇവരുടെ പരിപാടി. അതോടൊപ്പം വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനും ഇവർ ആലോചിക്കുന്നുണ്ട്. ജീവൻ ന്യൂസ് കണ്ണൂർ. നൂറ്റാണ്ടുകളുടെ ചരിത്രം വെളിവാകുന്ന അപൂർവ ശേഖരം ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് ഒരു സൗഹൃദ കൂട്ടായ്മ. പുരാതന രേഖകളും അപൂർവീന നാണയങ്ങളും വിവിധ വാർത്താക്കുറിപ്പുകളും ഉൾപ്പെടെ തലമുറകൾക്കപ്പുറമുള്ള വിസ്മയ കാഴ്ചകളാണ് ഇവരുടെ ശേഖരത്തിലുള്ളത്. തൊടുപുഴ ആസ്ഥാനമായുള്ള ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റി പ്രവർത്തകരും വണ്ണപ്പുറം സ്വദേശികളുമായ MB നാസറും ജോർജ് ജോസഫുമാണ് പുരാവസ്തു ശേഖരണത്തിന് വേറിട്ട മാനങ്ങൾ കാണുന്നത്. വിവിധ രാജ്യങ്ങളിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ പുറത്തിറക്കിയിട്ടുള്ള വനം വന്യജീവി സ്പെഷ്യൽ സ്റ്റാമ്പുകളുടെയും ആധികാരിക രേഖകളടങ്ങുന്ന വാർത്താക്കുറിപ്പുകളുടെയും വിപുലമായ ശേഖരമാണ് നാസറിന് കൈമുതലായുള്ളത്. 1880 മുതൽ 1947 വരെയുള്ള 2 എണ്ണം മുതൽ 30 രൂപ വരെയുള്ള മുദ്രപത്രങ്ങളും 1950 മുതലുള്ള കൊച്ചി സർക്കാരിൻ്റെ അണയുടെയും രൂപയുടെയും മുദ്രപത്രങ്ങൾ എഴുതിയ വിവിധ ഡോക്യുമെന്റുകളും കോടതി വിധികളും ഇന്നും നാസർ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. 100 പഴക്കമുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങൾ, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, കൊച്ചി രാജ്യത്തെ ആദ്യകാല കലണ്ടറായ ഭാസ്കര കലണ്ടർ തുടങ്ങി താളിയോലകളിൽ എഴുതിയ ഉടമ്പടി കരാറുകളും വിവിധ പൊന്നുപുരാണ പുസ്തകങ്ങളും ഇവരുടെ ശേഖരങ്ങളിലുണ്ട്. പൗരാണികമായിട്ടുള്ള പല രേഖകളും പുസ്തകങ്ങളും എല്ലാം നശിക്കപ്പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് വരും തലമുറയ്ക്ക് ഇത് സംരക്ഷിച്ചു വെക്കുക, ഏതെങ്കിലും സ്കൂളിനോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ കുറേ സംഭവങ്ങൾ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. 1300 പഴക്കമുള്ള നാണയങ്ങൾ, പൗരാണികത തുളുമ്പുന്ന വിവിധ ഇനം പാത്രങ്ങൾ, സ്വദേശത്തും വിദേശത്തും ഉപയോഗിച്ചു വരുന്ന കുപ്പികൾ തുടങ്ങി നെട്ടൂർപ്പെട്ടിയും ചീനഭരണിയുമടക്കം വിപുലമായ ശേഖരമാണ് ജോർജ് ജോസഫിന്റെ അമൂല്യ ശേഖരങ്ങളിലുള്ളത്. പുതിയ തലമുറയ്ക്ക് ചിരുപരിചിതമല്ലാത്ത മണ്ണെണ്ണ വിളക്കുകൾ, ആദ്യകാല ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയും വിവിധതരം ചിത്രശില്പ ശേഖരങ്ങളും കോതമംഗലം റവന്യൂ ടവറിലുള്ള ഇദ്ദേഹത്തിന്റെ ഹെറിറ്റേജ് പോയിന്റിലുണ്ട്. തലമുറകൾക്കൊന്നും കാണാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ്. പുതിയൊരു തലമുറ ഇത് കാണാനും അറിയാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒരു സാഹചര്യം ഒരുക്കുന്നതിന് ഗവൺമെൻറ് തലത്തിൽ വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ഇവ നേരിൽ കാണാനും വിലയിരുത്താനുമായി ചരിത്ര ഗവേഷകരടക്കം നിരവധി പേർ ഇവരുടെ അടുക്കൽ എത്താറുണ്ട്. തലമുറകളായി കൈമാറി കിട്ടിയ അമൂല്യ ശേഖരങ്ങളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരുടെയും കൈവശമുള്ളത്. ഇവ സംരക്ഷിക്കപ്പെടാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതൊരുപക്ഷെ വരും തലമുറയ്ക്കുള്ള ഒരു മുതൽക്കൂട്ടായി മാറിയേക്കാം. ക്യാമറമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്. സ്വന്തം ഗ്രാമത്തിൽ എഴുത്തുകാരുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കാൻ കൂലിപ്പണിയെടുക്കുകയാണ് തൃശൂരിലെ സുധാകരൻ എന്ന പ്രസാധകൻ.
കഥാസമാഹാരങ്ങളും കവിതയും അടക്കം 8 പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തി ഇദ്ദേഹം ഒരു ത്രൈമാസികയും പുറത്തിറക്കുന്നുണ്ട്. ദാരിദ്ര്യം മൂലം 10-ാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നുവെങ്കിലും തൃശൂർ അരിമ്പൂരിലെ സുധാകരന്റെ ഉള്ളിലെ വായനക്കമ്പം അവസാനിച്ചില്ല. കൂലിപ്പണികളും കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമെല്ലാമായി ജീവിക്കുമ്പോഴും ബഷീറും കോവിലനുമെല്ലാം മനസ്സിലുണ്ടായിരുന്നു. വായിക്കാനുള്ള ത്വര എഴുത്തുകാരോടും പ്രസിദ്ധീകരണങ്ങളോടുമെല്ലാമായി. അരിമ്പൂരിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാമുള്ള എഴുത്തുകാരുടെ രചനകൾ പ്രസിദ്ധപ്പെടുത്താൻ 2012 ഖനനം എന്ന ത്രൈമാസിക ആരംഭിച്ചു. 2013 ചന്ദ്രശേഖര നാരായണന്റെ കഥാസമാഹാരം പുറത്തിറക്കി. പിന്നെ അരിമ്പൂരിന്റെ കഥകൾ, കുടിയിറക്കൽ, മിയ എന്ന പൂച്ചക്കുട്ടി തുടങ്ങി 8 പുസ്തകങ്ങൾ. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പൈസ മുടക്കി ഒരു പുസ്തകം ചെയ്യണം. ആ പുസ്തകം നമ്മൾ ഒരു വിധം നല്ല വായനക്കാരൻ നന്നായി സ്വീകരിക്കപ്പെട്ടു. നമ്മുടെ ആദ്യത്തെ പുസ്തകമായിട്ടും നമുക്കൊരു ഉണർവായി. അപ്പം ഞാൻ വിചാരിച്ചു ഈ പണി നിർത്താം നമുക്ക്. ഞാൻ പറയാൻ വെച്ചാൽ നമുക്ക് വയസ്സായി, ഇനിയിപ്പോൾ എഴുത്തും വായനയായിട്ടുള്ള ഒരു ഒരു വായനയോട് ഭയങ്കര ക്രേസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വായന ഇതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നാക്കായി. പണി എന്നെ നല്ലതെന്ന് വിചാരിച്ച് വീണ്ടും പണിയിലേക്ക് എന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നൊരു ഭയങ്കര എന്താ പറയണ്ടേ സന്തോഷം. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ എഴുത്തുകാരൻ്റെയും അല്ലെങ്കിൽ ഏതും ഏറ്റവും മുഖ്യധാര എഴുത്തുകാരൻ്റെയും അവരെ കയ്യെഴുത്ത് പ്രതി നമ്മുടെ കയ്യിൽ കിട്ടണം. ഇപ്പം ഞാൻ പല ആൾക്കാരെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചെമ്മനം ചാക്കോ അല്ലെങ്കിൽ സീതാരാമകൃഷ്ണൻ പലരുടെയും. സി രാധാകൃഷ്ണൻ, ചെമ്മനം ചാക്കോ, അശോകൻ ചെരുവിൽ, ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സുധാകരന്റെ ഖനനം ത്രൈമാസികയിൽ എഴുതിയിട്ടുണ്ട്. പണിക്ക് പോകുമ്പോൾ ബൈക്കിൽ പുസ്തകശേഖരവും ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് വിൽപ്പന നടത്തും. കഥകളെ ഏറെ ഇഷ്ടപ്പെടുന്ന സുധാകരൻ ഒരിക്കലും പ്രസാധക കുറിപ്പോ പത്രാധിപ കുറിപ്പോ ഒഴികെ മറ്റൊന്നും എഴുതിയിട്ടില്ല. 2 മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. എഴുത്തുകാരനും വായനക്കാരനും തന്നെ തിരിച്ചറിഞ്ഞ് ഒപ്പം നിർത്തുന്നതാണ് സുധാകരന്റെ ജീവിത സാഫല്യം. സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക അവശതകളുമെല്ലാം ഉണ്ടെങ്കിലും ഈ പ്രസാധകൻ സംതൃപ്തനാണ്. ജീവൻ ന്യൂസ്, തൃശൂർ. മാലിമുളക് കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് യുവ കർഷകൻ. കട്ടപ്പന കുന്തളംപാറ വേഴാമ്പത്തോട്ടത്തിൽ റൂബിയാണ് 5 ഏക്കർ സ്ഥലത്ത് മാലിമുളക് കൃഷി ചെയ്യുന്നത്. വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്ത് നഷ്ടം വന്നപ്പോഴാണ് റൂബി മാലിമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞത്. തന്റെ 5 ഏക്കർ സ്ഥലത്താണ് റൂബി മാലിമുളക് നട്ടത്. പലരും ഈ കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് റൂബിയെ മാലിക്കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തന്റെ തീരുമാനത്തിൽ റൂബി ഉറച്ചുനിന്നു. 4 മാസം കൊണ്ട് മാലിമുളക് വിളവെടുപ്പിന് പാകമാകും. കഴിഞ്ഞ മാസം 1 കിലോ മുളകിന് 170 രൂപ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അത് 70 കുറഞ്ഞു. ക്രിസ്മസ് സീസണിൽ വില 200 മുകളിലെത്തുമെന്നാണ് റൂബിയുടെ പ്രതീക്ഷ. ആദ്യമേ ഞാൻ കൊടുത്തപ്പോൾ 170 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 70 രൂപയായിട്ട് വില തന്നിരിക്കുകയാണ്. ഇതിൻ്റെ വില സാധാരണ കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ അതിന് നല്ല വില കിട്ടും. ഇത് സാധാരണ നമ്മൾ രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. മറ്റേ വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി മുതലായ ചാണകം മുതലായ ഇത് ചേർത്ത് ഇത് പുളിപ്പിച്ചൊഴിക്കുക സാധാരണ ചെയ്തു. ജൈവവളമാണ് മാലിക്കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് മാലിമുളക് കൃഷി ലാഭകരമാണെന്നാണ് റൂബിയുടെ അവകാശവാദം. മാലിദ്വീപിലെ ജനങ്ങളുടെ ആഹാരക്രമത്തിൽ മാലിമുളകിന് നിർണായക സ്ഥാനമുണ്ട്. അതുകൊണ്ടുതന്നെ അവിടെ 1 കിലോ മുളകിന് 500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. നല്ല വലിപ്പവും പച്ച നിറവും ഉള്ള മുളകാണ് കയറ്റുമതിക്കായി ശേഖരിക്കുന്നത്. രൂക്ഷഗന്ധവും എരിവും മാലിമുളകിന്റെ പ്രത്യേകതയാണ്. രൂക്ഷമായ എരിവുള്ളതിനാൽ മാലിമുളക് പറിക്കുന്നതും തരംതിരിക്കുന്നതും ശ്രമകരമായ ജോലിയാണ്. മാസത്തിൽ 2 തവണ വിളവ് ലഭിക്കുമെന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടുതന്നെ ഹൈറേഞ്ച് മേഖലയിൽ നിരവധി കർഷകരാണ് ഇപ്പോൾ മാലിമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ജീവൻ ന്യൂസ്, ഇടുക്കി. സ്വർണ്ണപ്പണിക്കിടയിലും പ്രഗത്ഭരെക്കുറിച്ച് പാട്ടെഴുതുന്ന തിരക്കിലാണ് കോഴിക്കോട് കൃഷ്ണലീലയിൽ സോമൻ. യേശുദാസ്, മോഹൻലാൽ, സി കെ ജാനു തുടങ്ങിയവരെക്കുറിച്ചുള്ള പാട്ടുകൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ച സന്തോഷത്തിലാണ് സോമൻ. നീ വന്നുവെങ്കിൽ മണിച്ചിലമ്പിന്നാദം കേൾക്കുമെങ്കിൽ നെഞ്ചിലെ മോഹം തുടിക്കുമിരാവിൽ സ്വരമഴയായി നിന്നിലൊഴുകും. സോമന്റെ സ്വർണം പോലെ തന്നെ 9-1-6 പരിശുദ്ധിയുള്ളതാണ് സോമന്റെ പാട്ടുകളും.
ഏഴാം ക്ലാസ് വരെയേ സോമൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ പതുക്കെ സ്വർണപ്പണിയിലേക്ക്. ഇതിനിടയിൽ മനസ്സിൽ തോന്നുന്ന വരികൾ പുസ്തകത്തിൽ കോറിയിടും. പക്ഷെ ആരെയും കാണിക്കാറില്ലെന്ന് മാത്രം. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നയിച്ച ജനപക്ഷയാത്രയിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പാടി. അത് സുധീരന് മാത്രമല്ല, കൂടിയിരുന്ന ജനങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെട്ടു. അതോടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായി സോമൻ മാറി. വേദനയോടെ കാണും കാലം, കണ്ണീരിൻ ജന്മം പോലും പാഴാക്കുന്ന കാലം. മൂകാംബികയിൽ വെച്ച് യേശുദാസിനായി സംഗീതാർച്ചന നടത്താനും സോമൻ സമയം കണ്ടെത്തി. ഇത് കേട്ടുനിന്ന യേശുദാസും ഏറെ അഭിനന്ദിച്ചു. വിജയ് യേശുദാസ്, സി കെ ജാനു, ഋഷിരാജ് സിംഗ് തുടങ്ങി പലരുടെ മുന്നിലും പാടി കയ്യടി നേടാൻ സോമനായി. പിന്നെ പാട്ടൊക്കെ എഴുതിയിട്ട് എന്തെങ്കിലും ഒരു എന്റെ ഉദ്ദേശം എന്താ വെച്ചാല് ഒരു എന്തെങ്കിലും വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യത്തിന് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് എൻ്റെ ആദിവാസികൾ അവരൊക്കെ ആണ് പട്ടിണി മരണമൊക്കെ നടക്കുന്ന ജീവിതം. അപ്പം അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം. തനിക്ക് നല്ലതെന്ന് തോന്നുന്ന വിഷയം തിരഞ്ഞെടുത്ത് ജോലി തിരക്കിനിടയിലും പാട്ടെഴുതും. അത് സംഗീതം നൽകി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ചാലേ പിന്നെ സോമൻ ഉറക്കമുള്ളൂ. ഭാര്യ നിഷയും എല്ലാ പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. പാട്ടെഴുത്തിനിടയിൽ ഈയാമ്പാറ്റകൾ എന്ന ഷോർട്ട് ഫിലിമും സോമൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയിൽ ഈ പാട്ടുകളൊക്കെ പാടാൻ ഒരവസരം കിട്ടണം. അതിനായി കാത്തിരിക്കുകയാണ് സോമൻ. പുത്രനായി നാട്ടാർക്കും ഓമനയായി ലാലേട്ടൻ. ക്യാമറമാൻ മുനീഫ് തിരൂരിനോടൊപ്പം കോഴിക്കോട് നിന്നും ഷിനിതിരാജ്. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള. പോസിറ്റീവ് ന്യൂസ് തുടരുന്നു. ജലാശയങ്ങളിൽ വില്ലനായി വിലസുന്ന കുളവാഴകൾക്ക് കേരളത്തിന്റെ കൽപ്പസസ്യം എന്ന ബഹുമതി നേടിയെടുക്കുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ആലപ്പുഴ എസ് ഡി കോളേജിലെ ജലവിഭവ ഗവേഷണ കേന്ദ്രം. ഉപയോഗത്തിലൂടെ നിയന്ത്രണം എന്ന ആശയം ആവിഷ്കരിച്ച് കുളവാഴകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തീർത്തുകൊണ്ട് കൽപ്പസസ്യം എന്ന ഖ്യാതി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ആലപ്പുഴ എസ് ഡി കോളേജിലെ ജന്തുശാസ്ത്ര പഠന ഗവേഷണ വിഭാഗം സീനിയർ അധ്യാപകൻ ഡോക്ടർ ജി നാഗേന്ദ്രപ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള ഒരുപറ്റം വിദ്യാർത്ഥികളാണ് കുളവാഴയ്ക്ക് കൽപ്പസസ്യം എന്ന ബഹുമതി നേടിക്കൊടുക്കുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കുളവാഴയുടെ ഇലകൾ, തണ്ട്, പൂക്കൾ, വേര് എന്നീ ഭാഗങ്ങളെല്ലാം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൽപ്പസസ്യം എന്ന ഖ്യാതി അവകാശപ്പെടാനുള്ള ആധികാരികതകൾക്ക് ഇവർ അടിവരയിടുന്നു. ഇലകളും തണ്ടും ചെത്തിയറിഞ്ഞ് പൾപ്പ് രൂപത്തിലാക്കിയ ശേഷം കരകൗശല വസ്തുക്കൾ, ചിത്രരചന, പ്രതലം തുടങ്ങിയവയും കൂൺ വളർത്താനുള്ള ബഡ്സ്, മത്സ്യകാലിത്തീറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കുമ്പോൾ പൂക്കളിൽ നിന്നും ജൈവ നിറങ്ങളും ക്യാൻസർ പ്രതിരോധ മരുന്നും ഉരുത്തിരിച്ചെടുക്കുന്നു. വേരാകട്ടെ, ബ്രഷ്, ചവിട്ടുപായ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് അഭികാമ്യം. നമ്മുടെ കേരളത്തിന്റെ ദേശീയ വൃക്ഷമായ തെങ്ങ് പോലെ തന്നെ ഇത് എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം. അതിൻ്റെ ഇല, തണ്ട്, പൂവ്, അതിൻ്റെ വേര്, എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുളവാഴ വാരി മാറ്റുന്നതിനാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത്. കുട്ടനാട് പാക്കേജ് പോലുള്ള വൻ പദ്ധതിയിൽ 30 കോടി രൂപയാണ് ഈ കുളവാഴ നിർമ്മാർജ്ജനത്തിനായിട്ട് വെച്ചത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിലെ 90% വെറുതെ വാരി കളഞ്ഞ് ഒരു പ്രയോജനമില്ലാതെ മാറ്റുകയായിരുന്നു. ഇത് വാരി മാറ്റാൻ ഗവൺമെൻറ് ചെലവാക്കുന്ന തുക, നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കുകയും ചെയ്യും. നമുക്ക് ധാരാളം തൊഴിലവസരങ്ങളും ഉപയോഗിക്കാൻ നിത്യോപയോഗത്തിനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ജലാശയങ്ങളിലെ ജൈവസമ്പത്ത് ഉപജീവന മാർഗമാക്കുന്നതിനുള്ള രീതി ഏറ്റെടുത്ത് വ്യാപിപ്പിക്കുന്നതിനായി ചില സർക്കാർ ഏജൻസികളും സ്വയം സഹായ സംഘങ്ങളും സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ കൽപ്പസസ്യം എന്ന ബഹുമതിയുമായി വരുന്ന 2 വർഷത്തിനകം കുളവാഴയെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ ആലപ്പുഴ എസ് ഡി കോളേജിൽ പുരോഗമിക്കുകയാണ്. ജീവൻ ന്യൂസ്, ആലപ്പുഴ. ശീതകാല പച്ചക്കറി കൃഷിയുടെ കലവറയായ മറയൂരിൽ ചിപ്പിക്കൂൺ കൃഷി വ്യാപകമാകുന്നു. ജെ എൽ ജി ഗ്രൂപ്പിലെ 4 വനിതകളുടെ കൂട്ടായ്മയിലാണ് കൃഷി. ജെ എൽ ജി ഗ്രൂപ്പിലെ 4 വനിതകളുടെ കൂട്ടായ്മയിലൂടെയാണ് മറയൂരിൽ ആദ്യമായി ചിപ്പിക്കൂൺ ഉൽപാദനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ നടത്തിയ കൃഷിയിൽ നിന്നും മികച്ച വരുമാനമാണ് ഇവർക്ക് ലഭിച്ചത്. നിലവിൽ 350 രൂപയാണ് 1 കിലോ ചിപ്പിക്കൂണിന്റെ വില. പ്രകൃതി മനോഹാരിത കൊണ്ടും സമൃദ്ധമായ കൃഷിയിടങ്ങൾ കൊണ്ടും സമ്പന്നമായ മറയൂരിലെ ഗ്രാമനിവാസികൾക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുവാൻ കഴിയില്ല. അധ്വാനശീലം ജന്മസിദ്ധമായി കിട്ടിയ ഇവർ പുതിയ കൃഷികളും കൃഷിരീതികളും അവലംബിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിലിവിടെ ചിപ്പിക്കൂണിന്റെ കൃഷിയും വ്യാപകമാകുന്നത്. ആർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കൂൺ. ജെ എൽ ജി ഗ്രൂപ്പിലെ ലതാ മഹാദേവൻ, ശിവലക്ഷ്മി ഗുരുനാഥൻ, അളങ്ങനന്ദ സുരേഷ്, ഗീതാ തനേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി ചിപ്പിക്കൂണിന്റെ കൃഷി ആരംഭിച്ചത്. മറ്റ് സഹായങ്ങളൊന്നുമില്ലാതെ സ്വന്തമായി കണ്ടെത്തിയ പണം മുടക്കിയാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഷെഡിൽ 200 കൂടുകളാണുള്ളത്. നിലവിൽ വിളവെടുക്കുമ്പോൾ 1 കൂടിൽ നിന്നും 500 ഗ്രാമോളം വിളവ് ലഭിക്കുന്നുമുണ്ട്.
350 രൂപ വരെ വില ലഭിക്കുന്നതിനാൽ മികച്ച വരുമാനമാണ് ഇതിൽ കണ്ടെത്തുവാൻ കഴിയുന്നതെന്നും ഇവർ പറയുന്നു. ഒരു സ്വന്തമായിട്ട് സ്വയതൊഴിലാണ് ഞങ്ങൾ, കൂൺ കൃഷിയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു 4 പേര് ചേർന്നാണ് ഒരു JLG ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ജനനമെന്നാണ്. പിന്നെ ഇത് വന്നിട്ട് ഞങ്ങളുടെ സ്വയം അധ്വാനത്തിലാണ്. ഇതിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ തന്നെ മുതൽ മുടക്ക് മുടക്കിയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചെറുതായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നല്ല വിപുലമായ രീതിയിൽ തുടങ്ങാനാണ് ഞങ്ങൾക്ക് താല്പര്യം. കൂണിന്റെ വിളവെടുപ്പ് ആരംഭിച്ചതോടെ സമീപവാസികൾക്കൊപ്പം മറയൂരിലെ കച്ചവടക്കാരും കൂണിന് ഓർഡർ നൽകുവാൻ എത്തുന്നുണ്ട്. ജീവ ന്യൂസ്, ഇടുക്കി. കേരളത്തിലെ പുസ്തക പ്രസാധക രംഗത്തെ കുലപതിയായ NE ബാലകൃഷ്ണ മാരാർ ശതാഭിഷിക്തനാകുന്നതിന്റെ നിറവിൽ. വായനയെ പ്രോത്സാഹിപ്പിച്ചും പുതിയ തലമുറയ്ക്ക് മാർഗദർശിയുമായ കോഴിക്കോട്ടുകാരുടെ ബാലേട്ടന്റെ ജീവിതകഥ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതം നേരിടുന്നവർക്ക് ഒരു വലിയ പാഠപുസ്തകമാകുന്നു. തോൾസഞ്ചിയിൽ ഒരുകെട്ട് പുസ്തകങ്ങളും പത്രങ്ങളുമായി കാൽനടയായും പിന്നീട് സൈക്കിളിലുമായി വിറ്റ് നടന്ന അരവയർ നിറയ്ക്കാൻ പ്രയാസപ്പെടുന്ന കോഴിക്കോട്ടുകാരുടെ ബാലേട്ടനെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പുസ്തകപ്രേമികൾക്ക് അത്ര വേഗം മറക്കാനാകില്ല. 50s തുടക്കത്തിൽ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പറിച്ചു നട്ട NE ബാലകൃഷ്ണ മാരാർ എന്ന TBSന്റെ അമരക്കാരൻ ജീവിതം കെട്ടിപ്പടുത്തിയത് എഴുത്തുകാരെയും വായനക്കാരെയും സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. ഇൻസ്പിരേഷൻ ആദ്യമൊക്കെ ജീവിക്കണമെന്നായിരുന്നു. പിന്നീടുള്ള ഇൻസ്പിരേഷൻ, ഞാനൊരു വലിയ ജന്മി കുടുംബത്തിൽ ജനിച്ചതായിരുന്നു. എൻ്റെ കാലം വരുമ്പോഴത്തേക്ക് മുഴുവൻ നശിച്ചു പോയി. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പഴയ പാരമ്പര്യ, എൻ്റെ തറവാട്ടെ പറ്റി ഞാൻ പറഞ്ഞു കേട്ട പാരമ്പര്യങ്ങൾ നിലനിർത്തണം, വിട്ടുകൊണ്ടിട്ട് എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്ന ടൂറിംഗ് ബുക്ക് സ്റ്റാൾ എന്ന ആശയത്തോടെ തുടങ്ങി വർഷങ്ങൾക്കിപ്പുറം TBS എന്ന ചുരുക്കപ്പേരിൽ മഹാപ്രസ്ഥാനമായി ഉയർന്നതോടെ പുസ്തകശാലയും ബാലകൃഷ്ണമാരാറും കോഴിക്കോടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടി. ഞാൻ 1947 കോഴിക്കോട് വന്നിട്ട് പത്ര വില്പനയിൽ തുടങ്ങി. കുറേ കാലം പത്രം എടുത്തു നടന്നു, കുറേ കാലം പുസ്തകങ്ങൾ നടന്നു, ചുമലേറ്റ് നടന്നു, കുറേ കാലം പുസ്തകങ്ങൾ സൈക്കിളിൽ കൊണ്ട് നടന്നു. അങ്ങനെ 1958 ചെറിയൊരു ബുക്ക് ഷോപ്പ് മിഠായി തുടങ്ങുന്നത്. വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ പുസ്തക പ്രസാധക രംഗത്തേക്കും ബാലകൃഷ്ണ മാരാറുടെ ചുവടുമാറ്റം എഴുത്തുകാർക്കും വലിയ പ്രോത്സാഹനമായി. കേരളത്തിലുള്ള 99% എഴുത്തുകാരുമായിട്ടും ബന്ധമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതാണ് തകഴി കേശവദേവടക്കം, വെല്ലയാറ്റൂരടക്കം, നമ്മൾ മൺമറിഞ്ഞു പോയ 90 സാഹിത്യകാരന്മാരുടെ നല്ല ബന്ധമാണ്. MT വാസുദേവൻ കോഴിക്കോട് വന്ന കാലം മുതൽക്ക്, MB2 ട്യൂട്ടറായിട്ടിരിക്കുന്ന കാലം മുതൽക്കുള്ള പരിചയമാണുള്ളത്. നിരവധി എഴുത്തുകാരെയും വായനക്കാരെയും TBSലേക്കും പൂർണ്ണ പബ്ലിക്കേഷനിലേക്കും ആകർഷിച്ച ബാലകൃഷ്ണ മാരാർക്ക് ഇന്നത്തെ വായനാ സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത് നല്ലത് മാത്രം. കണ്ണീരിൽ കുതിർന്ന ജീവിത വഴികളിൽ പോലും ഒപ്പമുള്ളവരെ സ്നേഹിച്ചും ചിരിപ്പിച്ചും ആശ്വസിപ്പിച്ചുമാണ് കോഴിക്കോട്ടുകാരുടെ ബാലേട്ടൻ ജീവിത വിജയം കെട്ടിപ്പിടിച്ചത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സോളമനോടൊപ്പം അജീഷ തുളി, ജീവ ന്യൂസ്. കാർഷിക മേഖലയിൽ പുതിയ ചരിത്രം എഴുതുകയാണ് കട്ടപ്പന ഫോർച്യുങ്കല ആശ്രമം. ആത്മീയതയ്ക്കൊപ്പം കൃഷിയുടെ നല്ല പാഠങ്ങളുമാണ് ആശ്രമം വിശ്വാസികൾക്ക് നൽകുന്നത്. 3 ഏക്കർ വിസ്തൃതിയിലാണ് ആശ്രമത്തിൽ കൃഷി നടത്തുന്നത്. ആശ്രമത്തിന്റെ ടെറസിൽ മഴമറ കൃഷിയും 300 ഗ്രോ ബാഗുകളിലായി ഇവിടെ വിളയിക്കുന്നത് 15 പച്ചക്കറികളാണ്. മല്ലി, ക്യാബേജ്, പച്ചമുളക്, ബീൻസ്, പയർ, തക്കാളി, ബ്രൊക്കോളി, ഉരുളക്കിഴങ്ങ്, വഴുതന എന്നിവയെല്ലാം തികച്ചും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൃഷി മാത്രമല്ല, 50 കോഴികൾ, 50 താറാവുകൾ, ആട്, പന്നി, പ്രാവ്, ലവ് ബേർഡ്സ് തുടങ്ങിയവയും ഇവിടെയുണ്ട്. കൂടാതെ പശുഫാമും 100 ഫലവൃക്ഷങ്ങളും ആയുർവേദ ഔഷധ സസ്യങ്ങളും നിറഞ്ഞ വിശാലമായൊരു തോട്ടവും ഈ ആശ്രമത്തോട് ചേർന്ന് ഉണ്ട്. ഫാദർ സരീഷ് തുണ്ടരക്കുഴിയിലാണ് ഈ കാർഷിക സമൃദ്ധിയുടെ സംരക്ഷകൻ. റെയിൻ ഷെൽട്ടറിൽ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് 40,000 അവിടുന്ന് അതിൻ്റെ ഒരു സംഭാവനയായിട്ട് കിട്ടി. ആ സഹായത്തോടുകൂടെ നമ്മൾ റെയിൻ ഷെൽട്ടർ നിർമ്മിച്ചു. വാർക്കയുടെ മോഡലിൽ 300 പാക്കറ്റ്സ് ഗ്രോ ബാഗ്സിനകത്ത് ഒരു 10 types പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. അച്ഛന്മാരും പ്രദേശവും എല്ലാവരും ഇതിൽ സഹകരിക്കുന്നുണ്ട്. കാർഷിക വികസന കർഷകക്ഷേമ പദ്ധതിക്ക് കീഴിലുള്ള ആത്മര പ്ലസ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അനുസരിച്ച് തിരഞ്ഞെടുത്തതാണ് ഈ കൃഷിയിടം. സരീഷ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ബാക്കി അച്ഛന്മാരും ഇവിടുത്തെ ബ്രദേഴ്സും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതായത് മീൻ വളർത്തൽ മുതൽ തേനീച്ച വളർത്തൽ വരെ പന്നി, കോഴി, ആട്, താറാവ്, മീൻ, എല്ലാ ഈവൻ വെച്ചൂർ പശുവിനെ വരെ പന്നി ഫാമുണ്ട്. എല്ലാ കൃഷിയും സമഗ്രമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ജൈവ രീതിയിൽ ചെയ്യുന്ന ഒരു ഫാമാണിത്. കൂടാതെ ഒരു സ്ഥലം പോലും, 1 സെൻറ് സ്ഥലം പോലും അവർ വെറുതെ കളയാതെ അതെല്ലാം കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയാണ്. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് സമൂഹത്തിന് മാതൃകയും നേർവഴിയും കാട്ടുകയാണ് ഫോർസിംഗില കെപ്യൂഷൻ ആശ്രമം. ജീവ ന്യൂസ്, ഇടുക്കി.
മറുനാടൻ മലയാളികൾ കുവൈത്തിൽ നിർമ്മിച്ച ഓണത്തിങ്കൾ എന്ന സംഗീത ആൽബം യൂട്യൂബിൽ ശ്രദ്ധേയമാകുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ 100,000+ ആളുകൾ ഈ ആൽബം ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ഗൾഫ് നാടുകളിലുള്ള മലയാളികളുടെ ഗൃഹാതുരത്വത്തെ തൊട്ടുണർത്തുകയാണ് 5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഓണത്തിങ്കൽ എന്ന ഈ സംഗീതാൽബം. കുവൈറ്റിലെ മലയാളികളായ 7 കുടുംബങ്ങൾ ചേർന്നാണ് ഓണത്തിൻ്റെ സന്തോഷവും സൗഹൃദവും നിറഞ്ഞ ഈ ആൽബം ചിത്രീകരിച്ചത്. ഓണത്തിൻ്റെ തനിമയും സന്ദേശവും നിറഞ്ഞു നിൽക്കുന്ന മറുനാടൻ മലയാളികളുടെ ഓണത്തിങ്കൽ എന്ന സംഗീതാൽബം യൂട്യൂബിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 50,000+ ആളുകൾ ഇത് കണ്ടുകഴിഞ്ഞു. നാടും വീടും അകന്നു കഴിയുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവല്ലെങ്കിൽ അവിടെയുള്ള പ്രവാസി കുടുംബങ്ങൾ എങ്ങനെ ഓണം ആഘോഷിക്കുന്നു, അവൻ്റെ ആ ഒരു ഓണത്തെ സംബന്ധിച്ചുള്ള ആ ഒരു നന്മ അല്ലെ ആ ഒരു ഗൃഹാതുരത്വം എങ്ങനെ പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഒരു ആൽബം കൊണ്ട് ഉദ്ദേശിച്ചത്. ഗൾഫിലെ ഏതാണ്ട് അത്തം തുടങ്ങിയാൽ ക്രിസ്മസ് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ഓണക്കാലം, അതിൻ്റെ ഒരു ഊർജം നമ്മൾ പരിപൂർണമായിട്ട് ഈ ഒരു ചെറിയ ആൽബത്തിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കുവൈറ്റിലെ മെഹബുള്ളയിലായിരുന്നു ഓണത്തിങ്കലിൻ്റെ ചിത്രീകരണം. ക്യാമറമാൻ വിനു കോശിക്കപ്പ്, വിജി വർഗീസ്, ജീവൻ ന്യൂസ്, പത്തനംതിട്ട. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള കൂടി. പോസിറ്റീവ് ന്യൂസ് തുടരുന്നു. ചെളിയിൽ കളിച്ചും മണ്ണിന്റെ മണമറിഞ്ഞും കുരുന്നുകൾ തരിച്ചുപാടത്ത് ഞാറ് നട്ടത് അപൂർവ കാഴ്ചയായി. കൊല്ലം തേവലങ്കര KBM പ്രീ പ്രൈമറി സ്കൂളിലെ 80 വിദ്യാർത്ഥി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ കുരുന്നു മനസ്സുകളിലൂടെ മടക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തേവലക്കരയിൽ തരിശുപാടത്ത് ഞാറ് നട്ട് പുത്തൻ കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കുട്ടികൾ മണ്ണിലിറങ്ങുന്നതും ചെളിയിൽ കളിക്കുന്നതും പാതകമായി കാണുന്ന പുത്തൻ തലമുറയിലെ രക്ഷിതാക്കൾക്ക് മണ്ണിൻ്റെ മണമറിഞ്ഞ് തങ്ങളുടെ മക്കൾ ഞാറ് നട്ടത് അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമായിരുന്നു. നടിയിലും കൊയ്ത്തും മെതിയുമൊന്നും കാണാൻ ഭാഗ്യമില്ലാതെ വളരുന്ന കുട്ടികൾ നഗ്നപാതരായി ചെളിമൂടിയ പാടത്ത് ഓടി നടന്ന് ഞാറ് നട്ടത് കണ്ടുനിന്നവർക്ക് ഗൃഹാതുരമായ ഓർമ്മപ്പെടുത്തലാണ് നൽകിയത്. തേവലക്കര ക്ഷേത്രത്തിന് സമീപത്തെ 3 ഏക്കറോളം വരുന്ന തരിശുപാടത്താണ് നെൽകൃഷി നടത്തുന്നത്. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ നെൽകൃഷി ഇന്ന് കേരളത്തിൽ നിന്ന് അന്യം നിൽക്കുന്ന സാഹചര്യത്തിൽ കേരള കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ 3 ഏക്കറോളം തരിശു നിലത്തിൽ കൃഷി ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ KVM സ്കൂളിൽ നമ്മളോട് മുന്നിട്ട് പറയുകയും ഈ കൊച്ചുകുട്ടികളിൽ നിന്നാണ് വരുന്ന തലമുറ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കൊച്ചുകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നടിയിൽ ഉത്സവം പോലെ നടത്തണം, അവർക്കും ഒരു ആഘോഷമാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് KVM സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി ആലോചിച്ച് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായ നെൽകൃഷി ഇന്ന് കേരളത്തിൽ നിന്ന് അന്യം നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരള കർഷക സംഘവും ക്വാളിറ്റി കാറ്ററിംഗ് സർവീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ഇപ്പോൾ നെൽകൃഷി ഒരു നടത്തുവാൻ ഇടയായ സാഹചര്യം. തേവലക്കര KVM പ്രീ പ്രൈമറി സ്കൂളിലെ 80 കുട്ടികൾ ഞാറുനടിയിലിൽ പങ്കാളികളായി. സംഗീത്, ജഗദീഷ്, ഇസ്മയിൽ, അധ്യാപകരായ സനൂജ, ഷെർലി, തുഷാര, സുനിത, മുബീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവൻ ന്യൂസ്, കൊല്ലം. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ വെളിയിട വിസർജനരഹിത ബ്ലോക്ക് പഞ്ചായത്തായി മാറി. കേന്ദ്രാവിഷ്കാര പദ്ധതിയായ സ്വച്ഛ് ഭാരത അഭിയാൻ ഫലപ്രദമായി നടപ്പാക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി 1 നവംബർ സമ്പൂർണ്ണ വെളിയിട വിസർജന രഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഇരിക്കെയാണ് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കി പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നേട്ടം കൈവരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 5 ഗ്രാമപഞ്ചായത്തുകളും ODF പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചതോടെയാണ് പുളിക്കീഴ് ഈ രംഗത്ത് ജില്ലയിലെ ആദ്യ നേട്ടം കൈവരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തായി മാറിയത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ 5 പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാവരുടെയും കൂടെയുള്ള കൂട്ടായ ഒരു പരിശ്രമമാണ് 2 മാസം കൊണ്ട് തന്നെ ഈ പദ്ധതി പ്രവർത്തനം നമുക്കിവിടെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സമ്പൂർണ്ണ ശുചിത്വം എന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ പദ്ധതി ഇന്നിവിടെ നടപ്പിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. 5 പഞ്ചായത്തുകളിലായിട്ട് വളരെ കൃത്യമായി നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും കക്കൂസ് ഇല്ലാത്തവരും അല്ലെങ്കിൽ കക്കൂസ് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള ലിസ്റ്റ് എടുത്ത് അങ്ങനെ 622 പേരെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള നിരണം, കടപ്ര, പെരിങ്ങര, നെടുമ്പ്രം, കുറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലായി 622 കുടുംബങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി ശുചിമുറികൾ നിർമ്മിച്ച് നൽകിയത്. സ്വച്ഛ് ഭാരത് മിഷൻ അനുവദിച്ച 12,000 രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമായ 3,400 രൂപയും ഉപയോഗിച്ചാണ് ഓരോ ശുചിമുറിയും നിർമ്മിച്ച പദ്ധതി നടപ്പാക്കിയത്. ക്യാമറമാൻ ബിനു കോശിക്കൊപ്പം ബിജി വർഗീസ്, ജീവൻ ന്യൂസ്, പത്തനംതിട്ട. കാടുമൂടിയ പാർക്ക് വെട്ടിത്തെളിച്ച് ജൈവ കൃഷി, പച്ചക്കറി വിളയിച്ചെടുക്കുന്നത് ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ. സ്വന്തം ഗ്രാമത്തിലെ എഴുത്തുകാരുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച് സുധാകരൻ, കഥാസമാഹാരങ്ങളടക്കം 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് കൂലിപ്പണിയെടുത്ത്. കുളവാഴയെ ജനകീയമാക്കാൻ ആലപ്പുഴ എസ് ഡി കോളേജിലെ ജലവിഭവ ഗവേഷണ കേന്ദ്രം, കൽപ്പസസ്യം ബഹുമതിക്ക് നീക്കം. മറയൂരിൽ കൊതിയൂറും ചിപ്പിക്കൂൺ കൃഷി വ്യാപകം, കൃഷി ജെ എൽ ജി ഗ്രൂപ്പിലെ 4 വനിതകളുടെ കൂട്ടായ്മയിൽ. പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.